നമ്മുടെ ധ്യാനത്തിനു വേണ്ടി നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അതിൻ്റെ അഞ്ച് വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം യഹോവയായി ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളേക്കാളും പാമ്പ കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിലെ വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതന്നെ ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടത് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തൊടുകയും അരുതേ എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞു പാമ്പ് സ്ത്രീയോടെ നിങ്ങൾ മരിക്കില്ല നിശ്ചയം അത് തിന്നുന്ന ആളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ നന്മെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ഇതേ മനുഷ്യവർഗത്തിൻ്റെ പതനത്തിനുള്ള കാരണത്തെക്കുറിച്ച് വേദപുസ്തകം വിവരിച്ചിരിക്കുന്ന പശ്ചാത്തലമാണ് മൂന്നാമത്തെ ആയിരത്തി ഒന്ന് മുതൽ താഴോട്ട് പറഞ്ഞിരിക്കുന്ന കടന്നു വന്നേ വേദപുസ്തകം പറയുന്നത് അത് പാമ്പിൽ കൂടെ കയറി അത് അവയോട് സംസാരിച്ച ഒരു ഭാഗമാണ് നാം ഇവിടെ വായിക്കുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പൈസാജ് അല്ലെങ്കിൽ നമ്മുടെ എനിമി ശത്രു പരീക്ഷ കൊണ്ടുവരുന്നത് നേരെ ചൊവ്വ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടല്ല അതിൽ നമുക്ക് ഏത് കാര്യത്തിലാണ് അല്പം ബലഹീനതയുള്ളത് ആ കാര്യത്തിൽ കൂടെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ കുറിച്ച് ഇച്ചിരി പൊക്കി നമ്മുടെ ഗുണകാംക്ഷിയായിട്ട് കടന്നു വന്നായിരിക്കാം ഇവിടെ നിങ്ങൾ ദൈവത്തെ പോലെ ആകുന്നു എന്ന് ദൈവം അറിഞ്ഞിട്ട് തടഞ്ഞു വച്ചിരിക്കയാണ് എന്നൊരു സ്പർദ്ധ ഉള്ളിൽ കൊണ്ടുവരികയാണ് ആദ്യം ചെയ്തത് അത് മാത്രമല്ല ഒരു സൈഡ് മാത്രമേ സംസാരിക്കാറുള്ളൂ വിൽ ഓൺലി ടോക്ക് വൺ സൈഡ് ഓഫ് ദി സ്റ്റോറി നിങ്ങൾ കുറിച്ച് തിരിച്ചറിഞ്ഞ് ആകുമെന്നുള്ള കാഴ്ചപ്പാട് മാത്രം പറഞ്ഞു പിക്ചർ ഓഫ് വാട്ട് വിൽ ഹാപ്പൻ ആൻഡ് ദേ ഗോഡ് അതും മാത്രമല്ല ദൈവവചനത്തിന്റെ ആ ശക്തി അതിന്റെ ആത്മാർത്ഥതയെ വളരെ ചുരുക്കിയാണ് താൻ പ്രതി ഈ പിവയോട് പറഞ്ഞു പിടിപ്പിക്കുന്നത് about the word of god അപ്പോൾ നോക്കാം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം തന്നെ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് അതാണ് ഇവിടെ തന്റെ ബലം തൻ്റെ പാർട്ടണറെ കൂടാതെ തനിക്ക് കൂട്ടാളിയായിരുന്ന വ്യക്തിയെ കൂടാതെ ആയിരുന്ന ഒരു സന്ദർഭമാണ് പിശാജ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്

യാഥാർത്ഥ്യത്തിൽ ഉണ്ട് എന്ന് നമ്മൾ നിഷേധിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ പിശാജ് ഉണ്ടെന്നോ ഒന്നും ഇതുവരെയും പറയാതെ പിശാജ് വളരെ കണ്ണിങ്ങായ പാമ്പിൽ കൂടെ വന്നേ അവരുടെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ഉളവാക്കുന്നത് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന്

സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവരവരുടെ വിഷയ വെർഷൻ പറയും ക്രോസ് വിസ്താരം ചെയ്യുന്ന ഉടനെ അവർ പറഞ്ഞതിൽ ഉറച്ചു നിന്നത് കണ്ടതും കേട്ടതിലൊക്കെ ചെറിയ അല്പം മാറ്റങ്ങള് അവർ സംസാരത്തിൽ പറയാറുണ്ട് when they they are questioned over and over and again they come up with mistakes അപ്പോൾ അതിനെ മുതലെടുത്തിട്ടാണ് people try to deny justice അതിൻ്റെ പ്രതിയുടെ സൈഡിൽ നിൽക്കുന്ന വക്കീലന്മാർ വളരെയധികം വിദഗ്ധമായി ചെയ്യുകയാണെങ്കിൽ കുറ്റം ചെയ്തുവെന്ന് സകലർക്കും അറിയാമെങ്കിലും അവരെ കുറ്റവിമുക്തമാക്കുന്ന ഒരു രീതിയാണ് ഇന്നത്തെ കോർട്ടിലൊക്കെ നടക്കുന്നത് ആദ്യത്തെ മാർഗം അതാണ് താൻ ദൈവ വചനത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് സംശയമുള്ളവാക്കുക

അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ വിശപ്പാണ് പ്രശ്നമെങ്കിൽ ഇവിടെ ഹവായിക്ക് വിശപ്പൊന്നുമില്ലായിരുന്നു അവർക്ക് എന്ത് ഫല ഏതു ഫലവും ഭക്ഷിച്ചു ജീവിക്കുവാൻ ഉള്ള ആ സാവകാശവും സാധ്യതയും ഉണ്ടായിരുന്നു

തനിക്കെല്ലാം ലഭിക്കേണ്ടതിന് വേണ്ടി ചെയ്യുന്ന മാർഗങ്ങൾ അതുമാത്രമല്ല വിശപ്പിൻ്റെ സമയത്ത് അങ്ങനെ മനുഷ്യൻ അഭിമുഖീകരിക്കാവുന്ന വലിയ കാര്യങ്ങളൊക്കെ പിശാജ് ഈ യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുപോയിച്ചത് കർത്താവെ ഉപയോഗിച്ചത് ദൈവവചനം മാത്രമാണ് വും മഹാത്മ്യവും ശക്തിയുമാണ് ഇമ്പോർട്ടൻസ് ആദ്യത്തെ പരീക്ഷ ദൈവവചനത്തിനെതിരായിരുന്നെങ്കിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കർത്താവ് ഓരോ ദിവസവും ആ പരീക്ഷകളെ ആ സമയങ്ങളിൽ ജയിച്ചത്

ൊക്കെയും ജീവിതത്തിൽ വേദപുസ്തകത്തിൽ ഇല്ലാത്ത പലതും ആഡ് ചെയ്തിട്ട് അതും മാറ്റിക്കളയുമ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് ഞാനിന്ന് വിവരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ഒരിക്കലും വിചാരിച്ചില്ല അത് അവർക്ക് ദോഷം ചെയ്യുന്നതാണ് അവർ ഏതാണ്ട് പ്രശ്നമായി ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടില്ല ഓ ദൈവത്തിന്റെ വചനത്തിന് കുറച്ചും കൂടെ ശക്തി വരണമെന്ന് വിചാരിച്ച് അത് തൊടുക പോലും അരുതേ എന്ന് even though we're not supposed to be adding anything or removing anything from the word of God some people add things to the word of God thinking it's going to create more strength to the word of God so we think that we have to do something in our human in our human power to increase the strength of the word of God

But he isn't lying when he's saying that only one of the death, or one of of the the death death or will not take place. എന്നാൽ ദൈവത്തിൽ നിന്നും ദൈവിക അനുഗ്രഹത്തിൽ നിന്നും ദൈവത്തിന്റെ ആ വലിയ ആ സാന്നിധ്യത്തിൽ നിന്നുള്ള രണ്ടാം മരണത്തിന്റെ തുടക്കമാണ് എന്ന് അവൻ ഒട്ടും പറഞ്ഞില്ല But he did not emphasize or tell them that this departure from God, from his blessings, and from his presence is your second death. That is mm -hmm. why he shows Jesus only one side of this verse.

നമ്മുടെ പരീക്ഷകനെ അഭിസംബീകരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വശമല്ല കാണേണ്ടത് ഒരു വശം കണ്ടോണ്ട് തീരുമാനമെടുക്കരുത് നാം എടുക്കേണ്ടത് പൂർണമായ രൂപം കണ്ടോണ്ട് പൂർണ്ണ പിക്ചർ കണ്ടുകൊണ്ട് വേണം ദൈവസന്നിധാനത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇത് തെറ്റിപ്പോകുമോ എന്ന് ചിന്തിക്കുവാൻ ഇടയാക്കേണ്ടത്

hit his foot on the ground he <laughs> wasn't lying നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖിക്കുന്ന പ്രശ്നത്തെ സ്വാഭാവികമായി കടന്നു വരുന്ന കാര്യത്തെ ദൈവം കൈകാര്യം ചെയ്യുവാൻ നിന്നോടു ഉണ്ട് നിന്റെ ദൂതന്മാരുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ വിഷം കുടിച്ചിട്ട് കർത്താവെ എന്നെ സഹായിക്കും ഞാൻ നീ സംരക്ഷിക്കുമല്ലോ മരണകരമായി എന്ത് കുടിച്ചാലും ഹാനി വരികയില്ല എന്ന് പറഞ്ഞ ആ പരിപാടി ദൈവസന്നിധാനത്തിൽ നടക്കില്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്

സവാറിലായിരിക്കുന്ന കാലത്തെ അവിടെ ഒരു സഹോദരി വളരെ കാര്യമായിട്ട് ഉപസിക്കാനായിട്ട് ഇരുപത്തി ഒന്നോ നാല്പതോ ദിവസം തീരുമാനിച്ചു പക്ഷെ വെള്ളം പോലും തീരുമാനിച്ചു members, she decided to fast for uh, 20 or 30 days without drinking water. കുടിക്കയില്ല മൂന്ന് ദിവസമൊക്കെ ഇരിക്കാം പക്ഷേ ഇരുപത്തൊന്ന് ദിവസം ഒക്കെ ഇരിക്കുമ്പഴത്തന്നെ ആ കുടല് ചുരുങ്ങി ചുരുണ്ട് അവരെ ബോധം കെട്ടു പ്രശ്നമായി പിന്നെ ആശുപത്രിയിലേക്ക് എടുത്തോണ്ട് പോകേണ്ടി വന്നു Uh, but then she ended up getting hospitalized after three days. When we do, stu when we do things like this, we see that we're doing but it for God. But God has given us some natural rules. Moses was in the presence of God for 40 days and 40 nights without consuming anything. Jesus was in the wilderness of 40 days and 40 nights without consuming anything. Just because God did something special for someone uh, in history doesn't mean that we should go and do the same thing. If God did something for a certain cause, and we try to repeat it, we won't be finding the same results. When Joshua went to battle and he, he told the sun and moon not to set, it didn't.

കാരണം ഒരു കൊടുത്താൽ മുഴുവൻ പിടിച്ചടക്കുവാൻ വരുന്ന പിശാചിന്റെ തന്ത്രം അവൻ ഭയങ്കര കണ്ണിങ്ങാണ് അവൻ വിളിച്ചതൂതന്റെ നല്ല ദൂതന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നവനാണ് എല്ലാം ശരിയാണെന്ന് പറയുന്നവനാണ് സത്യത്തെ വളച്ചൊടിക്കുന്നവനാണ് അവന് നാം അവസരം കൊടുക്കുന്നതെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നു അപ്പോൾ അവൻ മരിക്കയില്ല എന്ന് പറഞ്ഞത് ഈ ശാരീരിക മരണമാണെങ്കിൽ മരണത്തിന്റെ മുഴുവൻ പിക്ചറും അവർക്ക് കാണിച്ചു കൊടുക്കുന്നില്ല when when he 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 was tell, when he told eve that she won't die he didn't give her the whole picture പക്ഷേ അവൻ ഒരു സ്റ്റെപ്പ് പോയിട്ട് നിങ്ങൾ പക്ഷെ ദൈവത്തെ പോലെയാകും but he 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 goes a step further and 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 tells tells her that once you eat that that once eat you would know good and evil അവൻ പറഞ്ഞു ശരിയാണ് നന്മയും തിന്മയും അവർ തിരിച്ചറിഞ്ഞു was right when he said ദൈവത്തെ പോലെ ആയുമില്ല അതിന്റെ പരിണതപരമായ

ഇത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നല്ല ഇത് പിശാദിന്റെ പ്രവൃത്തിയാണ് എന്ന് ചിന്തിക്കുവാൻ നാം കഴിയണം when the the devil tries to deceive us using the word of god we should know that this is not from അത് ആര് പറഞ്ഞാലും എത്ര വലിയ ആൾ പറഞ്ഞാലും ദൈവവചനത്തിനെ മിസ്കോട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പറയണം ഇത് ഈ ദൈവാത്മാവിന്റെ ഫലമല്ല ഇത് പുറകിലുള്ള തത്വമാണ് എന്ന് ഗ്രഹിച്ചിട്ട് ദൈവത്തിന്റെ നാമത്തിൽ അതിനെ റബിക് ചെയ്യുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഉപയോഗിച്ചാൽ മാത്രമേ പിശാജിന്റെ തന്ത്രത്തിൽ നിന്ന് നാം വിജയിക്കുകയുള്ളൂ the the only way we can overcome the deception of devil is by by identifying identifying that identifying when it's being by him ഈ ചെയ്യുന്ന ആ ഒറ്റ ചോദ്യത്തിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തെ പോലെ ആകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ നന്മയെ അവൻ നിഷേധിക്കുകയാണ് tries to tempt them he is denying the the blessings of of god question so questioning the goodness and character of god പ്രിയമുള്ള ദൈവജനമേ പലപ്പോഴും നല്ലവനായ ദൈവം സ്നേഹവാനായ ദൈവം ഈ കഷ്ടത എനിക്ക് അയക്കുന്നത് എന്താണ് എന്ന് ദൈവത്തിന്റെ സന്നിധാനത്തിൽ നാം ചിന്തിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുമ്പോൾ ഓർത്തോണം അതെന്താണ് ദൈവത്തിന്റെ ഗുഡ്നസിനെയും ദൈവത്തിന്റെ സ്വഭാവത്തെയും നാം ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്തതുപോലെ when we 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 complain and tell people about the, the problems that that have in our life the difficulties that we face we are questioning god ഇവിടെയാണ് യോഗിന്റെ വാക്കിന്റെ ശക്തി നന്മ എനിക്ക് ദൈവം തന്നു തിന്മയും അനുഭവിക്കുവാൻ ഇപ്പോൾ ദൈവമാണ് ഇടയാക്കുന്നതെങ്കിൽ ആകട്ടെ ദൈവത്തിന്റെ നാമം പാപം ചെയ്യാതെ സൂക്ഷിച്ചു വന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം അതാണ് വകയായിട്ടും ദൈവജനത്തിന് വിനോദമായി എന്തോ സംഭവിക്കുന്നതുമായിട്ടും ചിത്രീകരിക്കയും ചിത്രീകരിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുകയും അതാണ് യാഥാർത്ഥ്യമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹമാണ് നൂറ്റാണ്ടിൽ ജീവിക്കുന്ന സമൂഹം the 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 christians living today they misunderstand all the that are done by the devil ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭം അത് ക്രിസ്തുതയിലാണ് അത് ക്രൂസിലാണ് അത് വിഷമത്തിലാണ് അതിന്റെ ബാക്കിയുള്ള ലൈഫ് മുഴുവൻ എങ്ങനെയാണ് അല്ലാതെ

മുൻപിൽ വരുമ്പോൾ ദൈവം ഞാൻ ഞാൻ അവനെ എത്ര അവൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന് കാണിച്ചു പറഞ്ഞിരിക്കുന്നത് therefore we see paul paul when he he came to to ananias god god had told him that that i have shown paul all the the suffering is supposed to go through for the kingdom of ും നിങ്ങളെത്ര മഹാനാക്കും കറുത്ത ബൈബിൾ കൊണ്ട് ഞാൻ തുടങ്ങിയത് കൊണ്ട് എൻ്റെ വീട് നോക്ക് എൻ്റെ ബെൻസ് കാർ നോക്ക് എൻ്റെ സ്ഥാനം നോക്ക് എൻ്റെ മാനം നോക്ക് എൻ്റെ ബഹുത്വം നോക്ക് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നല്ല അത് ദൈവം തന്നെങ്കിൽ സ്തോത്രം പറയുക ദൈവത്തിൽ നിന്നല്ല ആ പരിപാടി പിശാജിൻ്റെ വകയാണ് പിശാജിൻ്റെ ആത്മാവാണ് അല്ല എങ്കിൽ പാവപ്പെട്ട വിശുദ്ധന്മാരോടെ ലോകത്തിൽ കഷ്ടപ്പെടുന്നവരോടെ രക്തസാക്ഷിയാകുന്നവരോടെ ദൈവത്വവും ദൈവാത്മാവും എന്തോ മറുപടി പറയും

Uh, in a against uh, yeah, when they went in the battle against the philistines uh, they, they, they made a loud noise it sounded like an earthquake at that point even the philistines thought that probably their god has come but that was just a show a physical show പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ നാം അബദ്ധം പറ്റുന്നത് ഈ ബഹളവും ഈ കുലുക്കവും ഈ തകർക്കലും ഒക്കെ കണ്ടിട്ടാണ് സംടൈംസ് we മിസ് അഡർസ്റ്റാൻഡ് ഓൾ ദി സൗണ്ട്സ് അപ്പോൾ ദൈവവചനത്തെ സംശയിക്കുന്നത് ദൈവവചനത്തോടെ ആട് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഗുഡ്നെസ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ ഗ്രഹിക്കാത്തത് is it is from the devil ഓഫ്

if you try to add more things than what God has said, or think way beyond what God wanted wants us to do, then we might end up in the situation of Jonah. I mean, they even born yesterday with uh, 10,000 eyes, they have taken 10,000 eyes, chindi ke aane. I mean, they never all thrice shanu tandooshan. Jonah had different plans than what God had planned for him. I mean, Yaduri persono orndai illa, kitte apdere, poye apdere, aye, apure ya, apah, porti latye apdere, kar, karpani gandu, tikke tikitti. The moment he reached the port, he found the boat and he found a good place to sleep. We might look at the situation and say, God is with us. He's trying to run ahead of God. But when he started walking with God, things started changing. Everyone else had. പ്രവാചകനാണെങ്കിലും ഔആായാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ലോകപ്രസിദ്ധരായ ഏത് പ്രസംഗികരെന്ന് നാം വിളിക്കുന്നവരാണെങ്കിലും ദൈവവചനത്തെ ഉൾക്കൊണ്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവമല്ല ദൈവത്തിന്റെ ആത്മാവുമല്ല പിശാചും പ്രാകൃതവുമായ അവനവനെ ഉയർത്തുന്ന സെൽഫിഷ് അംബീഷൻ ആണ് It doesn't matter who it is if we misquote or misuse the word of God, it is from the devil. Selfish desire always and though you are the sinful decision every selfish desire leads you to a sinful decision she took the fruit and she ate it and she didn't refrain from that and it doesn't stop over there.

നമ്മുടെ ജീവിതത്തിൽ സെൽഫിഷ് നമ്മൾക്ക് സിൻഫുൾ നയിക്കും if we have a a desire it will e eventually lead us to a sinful decision കിട്ടി ആളൊക്കെയും എൻ്റെ കൂടെ സഹവർത്തത്തിനാളുണ്ടെന്നൊക്കെ വിചാരിച്ചാലും അതിൻ്റെ അവസാനം പരാജയമാണ് സന്തോഷത്തിന്റെ നാൾ കഴിയുന്ന ദിവസമാണ്

അതോ ഒളിച്ചിരിക്കേണ്ട ഗതിയാണോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ സെൽഫിഷ് അംബീഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ when the devil tries to deceive us with selfish ambition we should remember will it uh, uh, take us to a situation where we can't face god and hide from him adu namakku deiva sannidhanathu challanulla uttejanathulla theerumanamano deiva sannidhanathil ninnu nagalenna theerumanamano is it something that will motivate us to move to god or move away from him ennal nammude deivam

നൽകുന്ന പാക്കേജ് എത്ര നല്ലതാണെങ്കിലും അത് അവൻ ദശിപ്പിക്കുന്നവരും മോഷ്ടിക്കുന്നവരും കൊലപാതകനുമായതുകൊണ്ട് അവന് ചെയ്യാവുന്നതിൽ തരുന്നത് നിത്യജീവൻ മാത്രമല്ല സമൃദ്ധിയായ ജീവൻ ഇവിടെയും നൽകുവാൻ കഴിയുള്ളവർ അവൻ നമുക്ക് ജീവൻ നൽകുന്നവനാണ് gives his life അവൻ നമ്മൾക്ക് ഉത്തേജനം നൽകുന്നവനാണ് തോൽപ്പിച്ചപ്പോൾ ഭക്ഷണത്തിന്റെ പരീക്ഷയിലും സ്ഥാനത്തിന്റെ പരീക്ഷയിലും വലിയ പ്രശസ്തിയുടെ പരീക്ഷയിലും യേശു വിജയിച്ചു അവൻ ദൈവവചനം ഉപയോഗിച്ചു അവനും ഒറ്റയ്ക്കായിരുന്നു അവൻ ദൈവോചനത്തിന് പ്രാധാന്യം നൽകി ആ ദൈവചനം തമുക്കുമുള്ളത് കൊണ്ട് പിശാജിന്റെ ഏത് പരീക്ഷയും വിജയിച്ച് കർത്താവിനുള്ള വണ്ണം

ദൈവത്തിന്റെ ഗുഡ്നെസ് സംശയിക്കാത്തവരായി ദൈവം എന്തു പറഞ്ഞു എന്നുള്ളത് ശ്രദ്ധയോടെ കേൾക്കാം അതിൽ ഉറയ്ക്കാം അതിന് ദൈവത്തെ തോമസ് മാത്യു പ്രാർത്ഥിച്ചാലും